എന്നാ പിന്നെ നമ്മള് കൊറച്ച് ദിവസം കഴിഞ്ഞ് കാണാം. ഏത് സമയോ ഇനി ഈനാണോ ഇങ്ങോട്ട് വന്നത്? ഇത് ഇങ്ങനെ വെച്ചിട്ട് പിടിച്ചിട്ടാട്ടാ പോകുന്നത്. എന്താ കുട്ടി എന്താ കുട്ടി എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ശേഷം കാണാൻ പറയാ അല്ല, നമ്മള് ഇത് തിന്നാ. ഇങ്ങനെ സീരിയസ് ആയിട്ട് നോക്കുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടുന്ന് നമ്മൾ ഇവിടുന്ന് ഇറങ്ങും. എടാ രേഷ്മ, ഒരു അതിനെ കൊണ്ട് വേറെ ഒരു കാര്യം ഇടിയില്ല. എന്നാ ഒരു വീഡിയോ എടുത്തു തരാനെങ്കിലും ഞാൻ തന്നെ കുട്ടീനെ എല്ലാം നോക്കണം, മൂത്രയ്ക്കുമ്പോ ശ്രദ്ധിക്കണം, കുട്ടി കാര്യുമ്പോ എടുത്തു കൊടുക്കണം. എണീക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരാൾ അപ്പുറം ഉണ്ട് എന്ന് അറിയുന്നത് ഇവര് വല്ലപ്പോഴും വീഡിയോ എടുക്കുമ്പോ. പക്ഷെ ഇവർക്ക് എന്താ ആവശ്യമുള്ളതിൽ എന്നെ ഒറ്റ വിളി വിളിക്കുമ്പോ ഞാൻ പറഞ്ഞു നിർത്തും കേട്ടോ. ഞാൻ തൊട്ടി എല്ലാണേ ഞാൻ ബാക്കി ഞാൻ ചായയും കൊണ്ടുതരാ, ചോറും കൊണ്ടുതരാ, നിന്നെ കുറ്റും തരാ. പിന്നെ ഇതിന് വള്ളിയുടെ കുട്ടി അതിന് പിടിക്ക് ഫോണായിരുന്നു, അതൊന്നും ചെയ്യും. എന്റെ കയ്യിൽ ഓൺ ചെയ്യുമ്പോ ഉണ്ടാവും ഈ ഡയലോഗ്. രാവിലെ തൊട്ട് എനിക്ക് എന്നാ നല്ല ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നതിന്റെ വിഷമമാണോ, അല്ലെങ്കിൽ ഇന്ന് പിന്നെ സ്കൂളിൽ വിടുന്നില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിരുന്ന് ഇന്ന് ഡിസ്ചാർജ് ആവലായി. ഇന്ന് ഏകദേശം ഉച്ചയാകുമ്പോഴേക്കും ഡിസ്ചാർജ് ആവുമെന്നാ പറഞ്ഞേ. ഇതിപ്പോ രാവിലെ ഇപ്പൊ സമയത്ത് നോക്കണ്ട, അന്നത്തെ വീഡിയോയിൽ ഞാൻ ചാർജ് ഇല്ല എന്ന് പറഞ്ഞു. ഇന്നത്തെ ചാർജർ എടുക്കാൻ പറഞ്ഞു, ചാർജില്ല. ഇതൊരു ഷോ വിളിച്ചത് ഈ വീഡിയോ കണ്ടിട്ട് ഇന്നും തന്നെ പോസ്റ്റ് ചെയ്തിട്ട് താഴെ പാട് ഈ കാണുന്ന ഈ ഹോസ്പിറ്റലായിരുന്നു എന്നോട് സമീപിക്കുക. കുറപ്പായതുകൊണ്ട് ഇന്ന് ഡിസ്ചാർജ് ആണ്. ഏകദേശം ഉച്ച സമയമാകുമ്പോ ഉച്ച കഴിയും പോന്നല്ലേ, എന്നും കഴിഞ്ഞ് ഉച്ച കഴിയുന്ന പറഞ്ഞേ. അപ്പൊ ഇനിയൊരു കാണിക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ച ഒന്നും കൂടി വരണം. വീഡിയോ എല്ലാം അപ്ലോഡ് ആകുന്നതെല്ലാം ചിലപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ടിരിക്കും കേട്ടോ. ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യണ്ടേ, ഇത് എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം, എല്ലാം ചെയ്യണം. എല്ലാം ഒന്നോ രണ്ടോ ദിവസത്തെ ഇതുണ്ടാവും. സായിജ് പറഞ്ഞല്ലേ കാര്യമായിട്ടുള്ള ദിവസം എല്ലാം മോന് എന്തെന്നില്ലാത്ത തിരക്കായിരിക്കും. ഇന്ന് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ട് പോകേണ്ടി വന്നതാണ്. അപ്പോൾ ഡിസ്ചാർജ് ആകുമ്പോഴത്തേക്ക് എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. രാവിലെ ഇപ്പം ഞാൻ മാത്രമേ ഇടിയുള്ളൂ, പിന്നെ ഞാൻ മതിയല്ലോ എല്ലാം നോക്കിയാൽ. ഞാൻ ഒരാൾ ഇടി ഉണ്ട്, ഇവര് ധൈര്യം ഇവിടെ ഒരു കോൺഫിഡൻസ് കാണാനുണ്ട്. നിർത്തി തരുമെന്നായിരിക്കും. അതിപ്പോ ഇവിടുന്ന് ഡിസ്ചാർജായിട്ട് പോകുന്നത് നേരം നമ്മളെ വീട്ടിലേക്കല്ല, ഇവിടെ വീട്ടിലേക്കാണ്. കുറച്ച് ദിവസം ഇനി അവിടെയാണ് ഉണ്ടാവുക. നമ്മളെ വീട്ടില് ഉണ്ടാവില്ല. ഞാനിനി എന്തായാലും തിരിച്ചു പോകാൻ കുറച്ച് ദിവസം കൂടി ഉണ്ട്. അപ്പോൾ പ്രശ്നമൊന്നുമില്ല, അടുത്തടുത്ത് തന്നെയാണ്. ആ കാര്യങ്ങളെല്ലാം ഞാൻ അതിന് ശേഷം പറയാം. നമ്മളിവിടുന്ന് ഇറങ്ങുന്നതെല്ലാം കഴിഞ്ഞ് നമ്മളവിടെ എത്തട്ടെ, അതിന് ശേഷം ഞാൻ പറയാം. അപ്പോൾ ഏതായാലും ബാക്കി ഇവിടുത്തെ പരിപാടികളിലൊന്ന് തീർക്കാനുണ്ട്. ഞങ്ങൾക്ക് ഇനി താഴോട്ട് പോകണം. ബാക്കി പരിപാടികൾ ഹോസ്പിറ്റലിൻ്റെ കുറച്ച് പരിപാടികളുണ്ടല്ലോ, അതെല്ലാം വേഗം തീർക്കണം. എന്നിട്ട് പോകണം ഉച്ചയ്ക്ക് ഡിസ്ചാർജ് ആവാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നുമില്ല, വേറെ എന്തെങ്കിൽ പറഞ്ഞേ, എന്തെങ്കിൽ എന്തെങ്കിലും അമ്മിക്ക് അച്ഛനെ കുറിച്ച് പരാതി പറ മുട്ടായി വാങ്ങിത്തിരുന്നില്ല ഇവരോട് പറഞ്ഞു. മുട്ടായി കിട്ടാത്ത എന്റെ സങ്കടം. ഇത്ര ആൾക്കാരാണ് വിഷ് ചെയ്തതെന്ന് എനിക്ക് തന്നെ ഒരു എണ്ണമില്ല. കാരണം എല്ലാ സൈഡിന്നും നമ്മുടെ ഫേസ്ബുക്കിലായിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ, യൂട്യൂബിലായിക്കോട്ടെ, കാരണം നമ്മൾ നേരിട്ടറിയാത്തവരുടെ കാര്യമാണ് പറയുന്നത്. എല്ലാവരും നല്ല രീതിയിൽ ഒരുപാട് ഒരുപാട് ആശംസ അറിയിച്ചിട്ടുണ്ട്. അവരോട് ഈ ഒരു സമയത്ത് ശരിക്കും നന്ദി പറയുന്നുണ്ട്. നീ പറയുന്നുണ്ടോ നന്ദി? താങ്ക് യു. ഒരു താങ്ക് യു പറഞ്ഞു വേറെ തന്നെ ബാക്കി ഞാൻ ഇവിടുത്തെ കാര്യങ്ങളും ചെയ്തിട്ട് വരട്ടെ. അപ്പോൾ ഇന്ന് നമുക്ക് നേരെ ഇവിടെ വീട്ടിലേക്ക് പോവാം കുറച്ച് കഴിഞ്ഞിട്ട്. അതിലിടക്ക് എന്തെങ്കിലും വേറെ സംഭവങ്ങളുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരും. പിന്നെ ഞാനിവിടെ കുറെ സമയം ഇരുന്നിട്ട് കഥകൾ ചോദിച്ചും പറയുന്നു. ഞാനിനി എണീച്ചിട്ട് വേണം ഒന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് കാണിച്ചു കൊടുക്കും. ഞാൻ ഇത് പറയുന്നത് നല്ല ക്യാമറമാനെ ഉണ്ടാവും അതിന്റെ ഒരു അവസ്ഥ മനസ്സിലാക്കണം. ഞാനിത് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇതാ ഇരിക്കണം എന്ന് പറഞ്ഞാൽ എന്നെ തന്നെ കാണിക്കും. ആരിത്തിക്കണം എന്നല്ലാരും നിങ്ങൾക്ക് കാണിക്കുന്ന കാണിച്ചു കൊടുക്കണ്ടേ ക്യാമറ എല്ലാരുടെ പറയല്ലേ. ഇപ്പൊ സംഗീതം ഔട്ട് ആവും, പിന്നെ നമ്മളായിരിക്കും. എന്റെ കൂട്ടി എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ?
അപ്പൊ ഞാൻ ഇതിന് പോകുന്ന സമയത്ത് സ്ലോ മോഷൻ ആക്കിട്ട് ഒരു പാട്ടുണ്ടല്ലോ, ഉനക്കെന്നാ വേണം ചൊല്ലി. വീണ്ടും ചായ കൊടിയേരിക്കഞ്ഞി മോനെ എന്റെ വരുന്ന അച്ഛനെ കൂട്ട്. എന്റെ തായുള്ളവര് ഇപ്പൊ ഡെയിലിക്ക് ഒരു ടൈം ഉണ്ടായിരുന്നു, ഒരു 10 മണിക്ക് മറ്റേ സ്കൂളിലും കഴിഞ്ഞില്ല. അതുപോലെ 3 ദിവസമായി 10 മണിയാകുമ്പോൾ ഞാനൊരു പോക്ക് അങ്ങോട്ട്, പിന്നെ കറക്റ്റ് ഉച്ചക്ക് 1 മണിക്ക് ഒരു പോക്ക് അങ്ങോട്ട് ഇങ്ങോട്ട്. ഇന്നാണ് തായെന്ന് കുറച്ച് പിള്ളേർ കണ്ട് ഇവരെ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ തന്നെ ടിഫിനോടുത്ത് കേട്ടോ. സത്യമാണ് അമ്മത് അത് പിള്ളേർ ഇത് കാണുമെന്ന് എനിക്കറിയാം. ടിഫിനോടുത്ത് കേട്ടോ ഞാനൊന്ന് മോളെ, ഞാൻ കഞ്ഞി പഠിക്കാൻ പോയതല്ല, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പഠിക്കാൻ പോകും, ഇതെടുക്കില്ല ആ സമയത്ത് എവിടുത്തെ ടിഫിൻ. അപ്പൊ ഇന്നലെ ഇട്ട വീഡിയോ കണ്ടു തോന്നുന്നു. അപ്പൊ അങ്ങനെയാണ്, ഞാൻ നേരെ പോയി മേടിച്ചിട്ട് വരാം. അത് പൊളിച്ച് കൊളാക്കി അത് കാണിച്ചത് ഇപ്പൊ നമ്മളെ ഹോസ്പിറ്റലിലെ അമല ഹോസ്പിറ്റലിലെ MD കൊണ്ടു തന്നെയാ കേട്ടോ. നമ്മളെ ഫോട്ടോ ഈ 2 ദിവസം മുന്നേ ഇവിടെ വന്ന് ഡെലിവറി എല്ലാം കഴിഞ്ഞ് അന്ന് വന്നേരം എടുത്തിനു. ആഹാ, അതപ്പോ ഫ്രെയിമും ചെയ്തല്ലേ, അടിപൊളി ആയില്ലേ, സൂപ്പർ. ആ ഓക്കെ, നമുക്ക് വേറെ ഒരു ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ. ഇതിന്റെ വീഡിയോ നമുക്ക് എടുത്തില്ല കേട്ടോ, ഇത് പൊളിച്ചില്ല, ഇതും കൂടെ ഒന്ന് പൊളിച്ചോ. അത് ആമി പൊളിച്ചോ, അത് ആമിക്ക്, അത് അൻവിക്ക്, അൻവിക്കുള്ള ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ കേട്ടോ ഈ സംഭവം. പക്ഷെ അന്ന് അൻവി സ്കൂളിൽ പോയ ദിവസം പണിവാളിയാണിവാണിവേ. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് ഇവന്റെ ദിവസം മോനെ ബാ, അങ്ങനെ പൊത്തി നോക്ക്, ആ കണ്ടു കൊടു കൊടു, പൊത്തിക്കോ മതി പൊത്തിക്കോ. അയ്യോ വേണ്ടായിരുന്നു, ഏതായാലും താങ്ക്സ് പറ. എന്നിട്ട് ദിവസം വേണ്ട, ഇപ്പൊ താങ്ക് യു പറയില്ല, ഏ അവരെപ്പോഴാ തിരിച്ചുകൊണ്ട് പോവാ. എന്താ മോണെ കൗരവത്തിലുള്ള താങ്ക് യു വേണ്ട, തിരിച്ചോണ്ട് താങ്ക് യു പറയാം. താങ്ക് യു പറടാ. ഇത് 2 ദിവസമായി കേട്ടോ, നമുക്ക് ആ വന്ന് 2ാമത്തെ ദിവസം കൊണ്ട് തന്നെ കേട്ടോ. അപ്പൊ അൻവിനെ അന്വേഷിച്ചിട്ട് വന്ന്, അൻവിക്ക് ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോ അന്ന് അൻവിടി ഉണ്ടായില്ല, അൻവി സ്കൂളിൽ പോയ ദിവസം. അതുകൊണ്ട് ഇപ്പൊ ഏതായാലും പൊളിക്കുന്ന സമയത്ത് അതും കൂടി ഒന്ന് നമ്മൾ പൊളിച്ചോ. ഇനി അത് ചോറല്ല മുട്ടായിയാണ്, ആ ഒന്ന് ആ മതി. ഇനി അടച്ചോ. അങ്ങനെ ഇവരും എത്തി, ഡിസ്ചാർജിന്റെ ഭാഗമായിട്ട് ഓടിപ്പിടിച്ചു പറഞ്ഞാ. എന്താ മോനെ, ഡിസ്ചാർജിന്റെ ഭാഗമായിട്ട് ലളിതാജിയും വന്നിട്ടുണ്ട്. ഏത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി ഇവിടെ ആക്കിട്ട്. ഇന്നലെ ഞാനിവിടെ നിന്നോളാന്ന് പറഞ്ഞിട്ട് ഇന്ന് കൂട്ട് നിന്നാന്ന് ഇവള്. ഞാൻ എങ്ങനെ ഇവളെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയത് എത്ര മണിക്കാന്ന് നോക്കണം. ഇവിടെ കുളിക്കാൻ വേണ്ടിട്ട് ഇരിക്കും വണ്ടിയിൽ അങ്ങോട്ട് കൊണ്ടാക്കി, കാരണം അത്യാവശ്യമാണല്ലോ ഒരാളാ, അതുകൊണ്ട് ഒറ്റക്ക് നിൽക്കണം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതെ, എന്നിട്ട് വീട്ടിലെല്ലാം പോയി കൂട്ടിയിട്ടെല്ലാം വന്ന് ഇവിടെ വന്ന് 8:45 ഉറങ്ങി ഉറക്കാന്ന്. എന്നിട്ട് രാവിലെ ഞാൻ എണീച്ചിട്ട് ചായ എടുത്തിട്ട് വരുമ്പോ എണീച്ചില്ല, നീ എന്നിട്ട് പറയുന്നാണ് ചായക്ക് കടുപ്പം പോരാ. ഞാനന്നേരം അത് പുറത്തായി പോയി, ഇല്ലെങ്കിൽ ഞാൻ കടുപ്പാക്കി കൊടുത്തേ. നീ വരുമ്പോ ചോറിലെടുത്തിട്ട് തന്നെ വന്നിനി അമ്മേ. ചോറ് കൊണ്ടുവന്നില്ല വരുമ്പോ, ചോറ് എന്താ ചോറാ പിന്നെന്താ വേണ്ടെങ്കി. ആ അത് ചിപ്പൊ കൊണ്ടുതരാ, ആ ഇപ്പൊ കൊണ്ടുതരാം. ചോറിന് എന്നാ കറിയുന്ന മീനുണ്ടാ, മീൻ പൊരിക്കൂ. ഇനി സാമ്പാറിന് പറഞ്ഞ ഇനി കറി വേണം, എനിക്ക് പറഞ്ഞ എന്താ കറി. മീൻ പൊരിച്ചില്ലേ, അത് മതി. ഫുഡ് മുഖ്യം വെക്കില്ലേ, ഫുഡ് മുഖ്യം. ഓ ആ വീട്ടിൽ പോന്നാല് എന്റെ അമ്മ കണ്ണ് ഇടുങ്ങിയതാണോ അല്ലെങ്കിൽ നിങ്ങളെ സങ്കടം കാണിക്കണം. ഏ ഇന്നങ്ങ് വീട്ടിലേക്ക് പോന്നെന്റെയാ യേശു, ഒരു ക്ഷീണിതാന്ന് വെള്ളം കൂടി മോളെ. ഇതെല്ലാം കേട്ടിട്ട് ക്ഷീണായിരുന്നു തോന്നുന്നു. നീ ടെൻഷൻ അടിക്കണം മോളെ, ഞാൻ ഇല്ലേ, ഞാൻ ഫുൾ ടൈം ആടെ തന്നെ ആയിരിക്കും. എനക്കും ചോറ് വെക്കണ്ടല്ലോ, ഞാൻ ആടെ തന്നെ പോക്കാണ്. അൻവി നീ പോകുന്നുണ്ടാ അമ്മേന്റെ പേരും വീട്ടില്? നീ അച്ഛന്റെ പേരാന്നോ വരുന്നത്, അമ്മേന്റെ പേരാന്നോ പോകുന്നത്? ഇന്ന് തിലങ്കേരി പോയിട്ടാമോ? നീ അമ്മേന്റെ വീട്ടിൽ അങ്ങാന്നോ പോകുന്നത്, അച്ഛന്റെ പേര് ഇങ്ങോട്ടാണോ വരുന്നത്? ഏം പറ,
നമ്മൾ തില്ലങ്കേരി പോവും, നീ എവിടെയാ വരുവാന്ന് പറ. അച്ഛന്റെ പേരും പോവാ അമ്മേന്റെ പേരും വരുവാ. അമ്മ ഇന്ന് അമ്മേന്റെ വീട്ടില്, അച്ഛന്റെ പേരും വരുന്നില്ല. അച്ഛൻ നമ്മളെ വീട്ടിലേക്ക് പോവും. ആകെ കൺഫ്യൂഷൻ. ഓ ഇടക്കാല പില മുട്ടായിക്ക് വേണ്ടിട്ട് അടി തന്നെ. ആ ഇത് തീറ്റയെല്ലാം കണ്ടാതി. ഞാനിപ്പോ റൂമിൽ നിന്ന് പുറത്തു വന്നിട്ട് നല്ലൊരു കോമഡി ആണ് ചേരാ. അവളെ കാണാൻ വേണ്ടിട്ട് വന്നതാണ്. ഇളയമ്മമാർ മാമിയാറിലാണ്. നമ്മളിപ്പോ ഷോർട്സ് വീഡിയോ നിങ്ങൾ കാണും കേട്ടോ. അതിന് വേണ്ടിട്ട് ഫ്രൂട്ട്സ് എല്ലാം എടുത്ത് വെച്ചിട്ട് ഇവരെ ഇരിച്ച് തീറ്റ് ചെയ്യുന്നു. ഞാൻ പിന്നെ ഒരു കൂട്ടത്തിന് എടുത്തതാണ്. നിങ്ങൾ വിചാരിക്കണ്ട, ശരിക്കും ഇരിക്കുന്നതാണ്. ഏത് സമയോ ഇനി ഈനാണോ ഇങ്ങോട്ട് വന്നത്? അപ്പൊ എല്ലാം എല്ലാം പേക്കലാക്കി നമ്മള് റെഡി ആക്കേട്ടാ. ഞാനിതുവരെ ചോറുന്നില്ല. ബർത്ത് സർട്ടിഫിക്കറ്റ് വേക്ക് പോയിട്ട് എല്ലാം ചോറുന്നില്ലേ? ആ നിങ്ങൾ ഗൗരവത്ത് പറയുന്നത്. ഓ നല്ല തിരക്കിലാന്നല്ലോ ഇവിടെ. ചെയ്ത് നീ ചോറുന്നാ എടാ, എടാ നീ ചോറുന്നാ. ഓയ് ഓയ് നീ ചോറുന്നാ. നിങ്ങൾ തിന്നാ, തിന്നിട്ടാ വന്നില്ലതാ. ഇവിടെ മീനുണ്ട്, മീൻ പൊരിച്ചുണ്ട്. വാ നീ വാ. എന്നാ പിന്നെ എല്ലാം പോയി തരാൻ എന്നെ മാത്രം പറഞ്ഞാ പോരല്ലോ. പിന്നല്ലാതെ ഞാൻ പാക്ക് ചെയ്യാൻ വേണ്ടിട്ടാന്ന് വേഗം തിന്നിട്ട് പോന്നേ. അപ്പത്തേക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇത്ര കാര്യ സാധനമൊന്നും ഇല്ലല്ലോടാ സഹിജേ. ഇത്ര സാധനം ഒന്നും ഇങ്ങോട്ട് കൊണ്ടിരുന്ന് വരുന്ന സമയത്തില്ലല്ലോ. എന്നാടാ നീ ഇതെല്ലാം അങ്ങോട്ട് നീ നീ ചെയ്യുന്നല്ല. അങ്ങനത്തെ അടിപൊളി എടാ നീ പോക്കയാ ഏട്ടാ. നമ്മള് വാവേന ഏട്ടാ ഞാൻ പറഞ്ഞേ. അത് ശരി ഏട്ടാ, നമ്മള് പുതിയായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു സാധനം അധികം കൊണ്ടുവന്നുണ്ട് ഏട്ടാ. എന്നാ പിന്നെ ഓക്കെ, ഇത് നീ കൊണ്ടുവച്ചിട്ട് ഞാൻ പാട്ടാ. അത് കൊണ്ടുവച്ചിട്ട് വാ. നീ ഞാൻ പറഞ്ഞത് ഒരു വണ്ടിയിലേക്ക് ഫസ്റ്റ് ട്രിപ്പ് സാധനം കൊണ്ടുപോകുന്ന സാഹചര്യം ചെയ്തു കേട്ടത്. ഞാനവിടെ എടുക്കണം എന്ന് പറഞ്ഞു കേട്ടാ. ഞമ്മൾ കൊണ്ടു കൊടുക്കുന്നത് ഞങ്ങനെ എടുക്കണം എന്ന് പറഞ്ഞു കേട്ടോ. എല്ലാവരും പോകാനുള്ള ഒരുക്കത്തിലായി. സാധനങ്ങൾ എടുത്ത് പായ് എടുത്ത് കടക്കിയെടുത്ത് കല്യാണം കഴിഞ്ഞു. അത് ശരി, ലാസ്റ്റ് കുട്ടീനെ എടുക്കാൻ മറക്കല്ലേ. ഒരാളെ ആ കുട്ടീനെ എടുത്തിട്ടുണ്ട്. എന്നാ വിളിച്ചോക്കാനാ, എന്നാന്ന് പറ. എന്താ കുട്ടി എന്താ കുട്ടി എന്നാണ് നീ ചോദിച്ചിട്ട് പറയാൻ കഴിയുന്നത്? ഇങ്ങനെ പോയാലോ ഞാൻ പറ്റാതെ തട്ടി കളിക്കാനല്ല, അപ്പൊ അത് പിടിച്ചു നടക്കണം. അത് പിടിച്ച് നടന്നാ മതി. എവിടുന്നേ പൊട്ടിക്കറ പൊട്ടിക്കരട്ടാ. അതല്ല
ഇത് ഞെക്കില്ല ഇല്ല പറഞ്ഞു തരാൻ ഇവിടെ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമ്മളെന്നാലും അറിഞ്ഞിട്ട് എന്നാലും അങ്ങനെ ഡെലിവറി കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് വണ്ടിയിലേക്ക് കയറലാണ്. നല്ല വെയിലാണ്ട് അധികം സമയം പുറത്തു വെക്കാനാകുന്നില്ല, അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ വണ്ടി കയറി. അവിടെ എന്നാ പറഞ്ഞാൽ നമ്മളും ഒരു വണ്ടി എടുക്കുന്നേ, എന്നാ ഫോൺ വിളി, നമ്മൾ പോകുന്ന കൂടി എടുത്തോ. പിന്നെ നീ പോ. വീട്ടിലെല്ലാവരും വരുന്നതായിട്ട് വെയിറ്റിംഗ് ആണ്, എല്ലാരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നമ്മള് നേരെ പാർപ്പിച്ചിട്ട് ഇങ്ങ് വന്നേട്ടാ ഫസ്റ്റിൽ തന്നെ. നമ്മള് 100-110 ഒന്നും വന്നിട്ടില്ലെങ്കിലും അവര് കുറച്ച് മല വന്നോട്ട് നമ്മള് വേഗത്തി. അവര് വരുന്നില്ല. റോഡ് കുറച്ച് ചളിയായ കൊണ്ട് അവിടുന്ന് മെല്ലെ മെല്ലെ എടുത്തിട്ട് വരുന്നേട്ടാ. ഉണഞ്ഞല്ലേ ആടെ. നമുക്ക് കുറച്ച് ലോ ആംഗിളിൽ എടുക്കാം. ഇതുവരെ സേവ് ദ ഡേറ്റ് വീഡിയോ പോലെ അങ്ങനെ എടുക്കുമ്പോൾ വളച്ചിട്ടല്ലേ എടുക്കുന്നത്. അല്ലിട്ടായിട്ടുള്ള ചിരിക്കുന്നു ഇങ്ങനെ മൂവലൊക്കെ ഇരുന്നിട്ട്. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിരിക്കണം, അതറിയില്ല അങ്ങനെ ഉണ്ടോ. ആ ചിരിക്കണം എന്ന് പറഞ്ഞു കേട്ടത് ഇവനാണ്. സംഗീതാട്ടിന് കുറച്ച് കഴിയുമ്പോ കണ്ണല്ലെന്ന് അറിയും കേട്ടോ. ഇവിടെ ആക്കിട്ട് പോകണ്ടേ കുറച്ചിട്ട് നീ അച്ഛനപ്പനും വരൂലേ. ഞാൻ പറയലേ നീ ഇങ്ങോട്ട് അച്ഛനപ്പനെ ഞാൻ സ്കൂൾ പോണേ. വൈകിട്ട് വരുവോ? ഞാൻ പോട്ടാ വരലോ വരൂ. ഇപ്പൊ വരില്ല വരണ്ട. അഞ്ചു പെരുന്ന് എടുക്കണേന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതാണെങ്കിൽ ഇപ്പം കൈ കൊണ്ട് തട്ടി പൊട്ടിപ്പോവുകയും ചെയ്തു. അങ്ങോട്ട് കയറാൻ കഴിയില്ല, അപ്പൊ പൊട്ടിപ്പോയി. ഉണ്ടല്ല ഞാൻ വേറെ പറഞ്ഞത്. നീ അതിൽ ഇവിടുത്തേക്കുള്ള സാധനങ്ങൾ ഏതെല്ലാം നോക്കിയാണേ? ഇവിടെയൊക്കെയുള്ള ഇപ്പഴത്തെ വണ്ടി ഉണ്ടോ?
അല്ലേ ഇവളെ പിന്നെ പ്രത്യേകിച്ചിട്ട് പറയണ്ടല്ലോ, നിങ്ങൾ തിന്നോ അല്ലെങ്കിൽ കുടിക്കുക, നിങ്ങൾ കഴിച്ചിട്ടുണ്ടായപ്പോളും. ഉണ്ടേട്ടാ, കുടിക്കൽ മാത്രല്ല തിന്നലുണ്ട്. നിനക്ക് തെറ്റ് തെറ്റ് പറ്റിയ നേരത്തെ പിരിയാൻ പറ്റാത്ത വിഷമത്തിൽ പ്രിയതമയോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏട്ടൻ ഇപ്പൊ നമ്മളെല്ലാം അങ്ങ് വീട്ടിലേക്ക് പോകും. ആശാൻ നല്ല വണ്ടിയിൽ തെറ്റ വരുത്തിയിരിക്കും കൂടെ കാര്യം. അതെ വേഗം നമ്മൾ ഇവിടെ സേഫ് ആയിട്ട് ആക്കിയിട്ടുണ്ട്. എന്നാ പിന്നെ നമ്മള് പിന്നെ കൊറച്ച് ദിവസം കഴിഞ്ഞിട്ട് കാണാം. കൊറച്ച് ദിവസം കിലോമീറ്റേഴ്സും കിലോമീറ്റേഴ്സുണ്ടല്ലോ. അയ്യോ അന്റെ ഏച്ചി പോണു പോയ പ്രശ്നമില്ല, എന്റെ അല്ല ഇപ്പൊ അങ്ങനെയായി. ഓഫാക്കിയതിന് നേരത്തെ എന്നെ പറയാത്തൊന്നുമില്ല. ശരി ഓക്കല്ല എന്നാ പിടി. നമ്മളപ്പോ ആടെ ആക്കി നേരെ വീട്ടിലേക്ക് വന്നേട്ടാ. അപ്പം വീട്ടിലെത്തി പിന്നെ അൻവി ആടെയുള്ള അൻവീനെ എങ്ങനെയെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ വീട് ദൂരമൊന്നുമില്ല, തൊട്ടപ്പുറം തന്നെ രണ്ട് വീടപ്പുറമാണ് വീട്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, പോകാനും വരാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അത്രയേ ഉള്ളൂ, നടക്കാനേ ഉള്ളൂ. പിന്നെ ചെക്കനെ കൂട്ടാൻ പോകണം, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ആവാം. എങ്ങനെയെങ്കിലും ഓനൊന്ന് വരുമെന്ന് നോക്കണം, കാരണം ഓനയാട് നിർത്തിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. നിങ്ങൾക്ക് അറിയാലോ ഇപ്പോൾ ഓനെയും നോക്കുക, കുട്ടീനെയും നോക്കുക, അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ബുദ്ധിമുട്ടാവും. പിന്നെ അവളെ ഇളയമ്മ ചേച്ചിയെല്ലായിട്ട് അവർ മാറി മാറി നിൽക്കും, വേറെ കാര്യമായിട്ടൊന്നുമില്ല. ആക്കിയെല്ലാം ഒക്കെയാണ്, കുറച്ച് ദിവസം കൂടി ഉണ്ട് ഞങ്ങൾക്ക് തിരിച്ചു പോയെ. അപ്പോൾ അതായിരുന്നോ, അപ്പോൾ ഓക്കെ എല്ലാവരോടും.